ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല നിങ്ങളിൽ പലരും കണ്ടതാണ് പോപ്കോണിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ചെറുപയർ കുക്കറിനകത്ത് വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പോപ്കോൺ സ്റ്റൈലാകുമോ എന്നുള്ളത് വളരെ ഈസിയായിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്ന് രാവിലെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് വീഡിയോ കണ്ട തന്നെ ഞാൻ പോയിട്ട് ആ സംഭവം പരീക്ഷിച്ച് നോക്കി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം തന്നെ പരീക്ഷിച്ച് നോക്കി എന്തായാലും എന്നെ അതിശയിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് വന്നത് സംഭവം സത്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ഇടുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ വീഡിയോ മുഴുവൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ അതേ വീഡിയോ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കണ്ടതിന് ശേഷം ബാക്കി ഓക്കെ അപ്പോൾ അതായത് നമ്മളും ഇതേപോലെ തന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു വെളിച്ചെണ്ണ നല്ലതുപോലൊന്ന് ചൂടായിട്ട് വരണം ചൂടായിട്ട് വരുമ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ പയറാണ് പച്ചപ്പയറാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട കൂടെ ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് പോപ്കോണൊക്കെ കഴിക്കുന്ന സമയത്ത് ഉപ്പുണ്ടെങ്കിൽ നല്ലതല്ല അപ്പോൾ ഈ ഒരു പയറും ഇതുപോലെ പൊട്ടി വരുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അത ഇതുപോലെ അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം മതി ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് പൊട്ടി വരാനായിട്ട് അങ്ങനെ അങ്ങനെതായപ്പോൾ ഇവിടെ അകത്ത് പൊട്ടുന്നുണ്ട് നല്ലപോലെ പൊട്ടുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇരുപത് സെക്കൻഡോളം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കർ നമുക്കൊന്ന് തുറക്കാട്ടോ കേട്ടോ തുറക്കുന്നതായിട്ടുള്ള സമയത്ത് ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇതാ നോക്കിയാൽ നമ്മൾ ഇട്ടു അടുത്തുള്ള പയറാണ് നല്ലതുപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ പൊട്ടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇങ്ങനെ പയർ നമുക്ക് നമുക്കിതുപോലെ പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് പോപ്പ്കോണൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടു തന്നെ പയർ ഇതായി ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും പക്ഷേ സംഭവം വെച്ചതൊന്നും അല്ല ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പയർ ഇതുപോലെ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടത്തൊന്നുമില്ല ഒരെണ്ണം പോലും പൊട്ടത്തില്ല ഇതുപോലെ കറുത്ത് ഒരു പരുവാകത്തേ ഉള്ളൂ കോഴിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കഞ്ഞി കുടിക്കാൻ വെച്ചിരുന്ന പയറാണ് പഹയെ നശിപ്പിച്ച് തന്നത് അപ്പോൾ ഇതെന്തായാലും ചെയ്യരുത് ആ പുള്ളിക്കാരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ കുക്കറൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മുടെ നല്ല രീതിയിലുള്ള പോപ്കോൺ ആണ് ഈ പോപ്കോൺ ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ആ ഒരു എഡിറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നമ്മളെല്ലാവരും നേരത്തെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് പോപ്കോൺ ശേഷം നമ്മൾ പിന്നെ കാണുന്ന ഇതുപോലെ അടക്കുന്നതാണ് അപ്പോൾ ഓൾറെഡി അവിടെ കഴുകിയെടുത്ത് പയർ മാറ്റി പോപ്കോൺ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് അങ്ങോട്ട് തുറന്നങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിന നല്ലതുപോലെ പോപ്കോൺ കൂട്ടി തന്നെ പയർ ഇങ്ങനെ പൊട്ടി വരും പിന്നെ കുറച്ച് കളർ ഒരു ഗ്രീൻ കളർ കൂടെ അതിനകത്ത് കയറ്റിയിട്ടുണ്ട് ഞാൻ അതിനകത്തൊന്നും കേട്ടിട്ടില്ല ഇതുപോലെ തന്നെ വരും സംഭവ സത്യത്തിൽ വരുന്നതാണെന്ന് നോക്കി ഇതുപോലാണ് വരുന്നത് ഇത് ആർക്കും കഴിക്കാനും പെട്ടത്തില്ല കോഴിക്കും വേണ്ട ഒരാൾക്കും വേണ്ട ഇതുപോലെ ഇതുപോലായിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആരും പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മടപടലം പൊട്ടിപ്പോവും എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ആളിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല എങ്കിലും അദ്ദേഹത്തിനോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് കുറേ വ്യൂസ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല കാരണം ഇന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ നാളെ ആ ചാനൽ കയറിയിട്ട് ഒരു വീഡിയോ പോലും കാണത്തില്ല അത് ചാനലിന് എപ്പോഴും നമ്മുടെ ഗ്രോത്ത് നശിപ്പിക്കത്തേ ഉള്ളൂ ഒരു വീഡിയോ പോയാൽ പോട്ടെ നൂറ് വീഡിയോ നമുക്ക് വേറെ ചെയ്യാൻ അതല്ലാതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ വൈറലാക്കിയതുകൊണ്ട് അടുത്ത വീഡിയോ ഒരാൾ പോലും കാണാൻ പറ്റത്തില്ല നമ്മളിന്നും നല്ല വീഡിയോസുകൾ കൊടുക്കുക ഇപ്പം നമ്മളൊരു കുക്കിംഗ് ചെയ്തു അതിനകത്ത് ചിലപ്പം മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നമുക്കതെങ്ങനെങ്കിലും മെയിൻറ്റെൻസ് ചെയ്യാൻ പറയാം പക്ഷേ ഇത് ഫുൾ ആയിട്ടുള്ള ഒരു ഹുഡായ്പ് വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് നിന്നും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ സമയവും അതുപോലെ തന്നെ അവരുടെ ക്യാഷും കളഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ ഒരുപാട് പേര് സ്മരിച്ചിട്ടുണ്ട് വെറുതെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇതുപോലെ പറയിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനത്തെ വീഡിയോസുകൾ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധികം അതിന്റെ കമന്റ് സെക്ഷനാണ് അതിന്റെ കമന്റ് സെക്ഷനിൽ മിക്ക ആൾക്കാരും അതിൻ്റെ ഫോട്ടോസുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് ചെയ്തിട്ട് പാളിപ്പോയത് നല്ലതാണെങ്കിലും ഇട്ടിട്ടുണ്ടാകും ഒരുപാട് പേര് നമ്മുടെ ചാനലിൻ്റെ മറ്റു പേജുകളിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അത് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസുകളൊക്കെ ഇടുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ ഇടുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഇതുപോലെയുള്ള ഫേക്ക് വീഡിയോസുകൾ നമ്മൾ അനുകരിക്കാതിരിക്കുക അത് ചെയ്യാതിരിക്കുക അതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചു നോക്കുക എനിക്കറിയാറ് ഇന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ വരുത്തുള്ളൂ എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇതറിയാതുകൊണ്ട് ചെന്ന് ചേരുന്ന ആളുകളുണ്ട് ഒരുപാട് അതായത് ഞാൻ ചെറിയ രണ്ടോ മൂന്നോ സ്പൂൺ മാത്രമേ ഉള്ളൂ ഇതൊരു ഒരു ഒരു ലോഡൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ സാധനവും വേസ്റ്റാണ് സമയം വേസ്റ്റാണ് ടോട്ടലായിട്ട് ആ ചാനൽ തന്നെ വീർത്ത് പോകും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ സമയമെടുത്ത് നല്ല വീഡിയോസുകൾ ചെയ്യുക ഉറപ്പായിട്ടും ഗ്രോത്ത് ഉണ്ടാകും അതായത് ഇതുപോലെ പെട്ടെന്ന് വളരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുള്ള ഫേക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുപിട്ടാം നല്ല നല്ല കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക ഈ വീഡിയോ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആൾക്കാർ ഇത് പരീക്ഷിക്കാനിരിക്കുന്നവരുണ്ട് അവരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുപുട്ടാം നിങ്ങളുടെ സുന്ദരി ലിജോമല്ല ശരി സൈനിങ് ഔട്ട് താങ്ക്